ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സിക്കൊപ്പം ബാർസലോണയിൽ കളിക്കും, ക്രിസ്ത്യാനോ റൊണാൾഡോ ബാർസലോണയ്ക്ക്. ഈ ഒരു ന്യൂസ് ആണ് ഇപ്പൊ സ്പോർട്സ് ലോകത്ത് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊതുവെ വേൾഡ് ഫുട്ബോൾ ന്യൂസ് നമ്മുടെ ചാനലിൽ കൂടെ നോക്കാറില്ലേ, പക്ഷെ ഈ ഒരു ന്യൂസ് വളരെയധികം ട്രെൻഡിങ് ആണ്. ആൻഡ് നമ്മുടെ അടുത്ത് കുറെ മച്ചമാർ ചോദിക്കുന്നുണ്ട്, കുറെ മച്ചമാരില്ലെങ്കിലും കുറച്ച് മച്ചമാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ന്യൂസിന്റെ സത്യാവസ്ഥ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നുണ്ടാവുക. അപ്പോ എല്ലാ കൂട്ടുകാർക്കും CSXN സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടിയും സ്വാഗതം. സോ നമ്മൾ വീഡിയോയിലോട്ട് കടക്കാണ്, അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ ബാർസലോണയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ നമുക്ക് മെസ്സിക്കൊപ്പം കളിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ന്യൂസുകൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പോർട്സ് ലോകത്ത് തന്നെ പറയാം. ഇപ്പൊ ഈ ഒരു ന്യൂസ് ഓൾമോസ്റ്റ് എല്ലാ വെബ്സൈറ്റുകളും, ഈ ഒരു ന്യൂസ് പൊതുവെ ഇപ്പൊ എല്ലാ പ്രമുഖ വെബ്സൈറ്റുകളും, ഫുട്ബോൾ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ സ്പോർട്സ് വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയണം. നമ്മുടെ പ്രമുഖ വെബ്സൈറ്റുകളായ gold.com, അതേമാതിരി സൺ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള A1 ഇന്ത്യൻ മലയാളം വെബ്സൈറ്റുകൾ വരെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയണം. ക്രിസ്ത്യാനോ റൊണാൾഡോ ബാർസലോണയ്ക്ക് പോവുകയാണ്, മെസ്സിക്കൊപ്പം അദ്ദേഹത്തിനെ കാണാൻ സാധിക്കും എന്നുള്ളൊരു ന്യൂസ് ഇപ്പൊ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം അല്ലെ. അപ്പോ ഈ ഒരു ന്യൂസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് നോക്കാന്ന് തന്നെ പറയാം. സോ ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് എവിടുന്നാണ് ചാടി പുറപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ഒരു റൂമർ എവിടുന്നാണ് ചാടി പുറപ്പെട്ടത് എന്ന് വെച്ചാൽ, വൺ ഓഫ് ദ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്പാനിഷ് ഫുട്ബോൾ ടോക്കറായ നമ്മുടെ ഗില്യം ബലാഗിന്റെ കുറച്ച് വേർഡ്സ് എന്നാണ് ഈ ഒരു ന്യൂസ് ചാടി പുറപ്പെട്ടിരിക്കുന്നത് തന്നെ നമുക്ക് പറയാവുന്ന തന്നെയാണ്. സോ അദ്ദേഹം BBC ലൈവ് സ്പോർട്ട് നൽകിയൊരു ലൈവിലാണ് ഈ ഒരു ന്യൂസ് ചാടി പുറപ്പെട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹം മറ്റുള്ള ന്യൂസുകൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു കുറച്ച് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അല്ലെങ്കിൽ വേർഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു ന്യൂസ് ട്രെൻഡിങ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ വൈറലായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. സോ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒന്ന് നമുക്ക് പോകാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു, വാക്കുകൾ എങ്ങനെയായിരുന്നു, ജുവന്റസ് റൊണാൾഡോനെ PSG വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല, നമ്മുടെ ജുവന്റസ് റൊണാൾഡോനെ വിൽക്കാൻ നോക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു വേജസ് ഓഫ്ലോഡ് ചെയ്യാൻ ജുവന്റസ് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തുക നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു വേജ് ഹൈ സാലറി തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ. സോ ആ ഒരു വേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വേറെ ക്ലബുകളിലേക്ക് ജുവന്റസ് വിൽക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഏജന്റിന്റെ അടുത്ത് നമ്മുടെ ജുവന്റസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ക്ലബുകൾ നോക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഏജന്റ് നമ്മുടെ PSG ബന്ധപ്പെട്ട് അപ്പൊ PSG ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മുടെ റിയൽ മാഡ്രിഡിന് ഓഫർ കൊടുത്തു, അപ്പൊ റിയൽ മാഡ്രിഡും ഓഫർ നിരസിച്ചു. അതിനുശേഷം അവസാനമാണ് MLS അതേമാതിരി തന്നെ ബാർസലോണയ്ക്കും ഓഫർ കൊടുത്തത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പലാഗ് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് അല്ലാണ്ട് വേറെ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ന്യൂസുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സോ വേറൊരു യാഥാർത്ഥ്യവും അടിസ്ഥാനവും ഇല്ല എന്ന് തന്നെ പറയാം. സോ ഇത് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കേണ്ട, പക്ഷെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ട് ട്വിസ്റ്റുകളോ ട്രാൻസ്ഫറോ ഇതെങ്ങനെ വരാം, ട്രാൻസ്ഫർ മാർക്കറ്റ് ആണ് സംഭവം. പക്ഷേ ആസ് ഓഫ് നോ ഇതിന് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു തെളിവുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണെന്ന് തന്നെ പറയാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെ എടുത്ത് അറിയാം, അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജുവന്റസിന്റെ കൂടെ 3 കിരീടം ചൂടാനും ആഗ്രഹിക്കുന്നുണ്ട് ഇറ്റാലിയൻ എ സീരീസ് ലീഗിൽ. 2 അദ്ദേഹം ഓൾറെഡി നേടി കഴിഞ്ഞു, ഇനി 3 ചൂടാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ജുവന്റസിൽ തുടരാൻ ആഗ്രഹിക്കുന്നു തുടരുന്നൊക്കെ. സോ എന്തായാലും എപ്പോ വേണമെങ്കിലും ഒരു ട്വിസ്റ്റോ ഇതൊക്കെ ഉണ്ടാവാം. നമുക്ക് എന്തായാലും അതിനെ കുറിച്ചിട്ട് പോകുന്ന അപ്ഡേറ്റ്സുകൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ദിസ് ഇസ് സത്യ സൈനിങ് ഓഫ്.